അറ്റലാന്റ മുൻപ് ഈ പേര് അപരിചിതമായവരും സുപരിചിതമായും ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് ഈ പേര് ഫുട്ബോൾ ലോകം ഭരിക്കുന്ന ക്ലബുകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെട്ടു. 5 വർഷങ്ങൾക്ക് മുമ്പേ തരംതാഴ് തന്നെ ഭയന്ന് 17-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അറ്റലാന്റ ഈ വർഷം ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ PSG വെള്ളം കുടിപ്പിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏത് ടീമും അറ്റലാന്റയുടെ ഹൈ അറ്റാക്കിംഗ് ഫുട്ബോളിനെ ഭയക്കും. അപ്പോൾ ഏത് ഫുട്ബോൾ ആരാധകന്റെയും മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് അറ്റലാന്റ യൂറോപ്പിലെ കൊടുങ്കാറ്റായി മാറിയത്, എന്റർടൈനിങ് ഫുട്ബോളിന്റെ വക്താക്കളായി മാറിയത്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാനാണ് ഈ വീഡിയോ. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അറ്റലാന്റയെ കുറിച്ച് ഒരു മിനിമം ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എത്രയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ബേസ് ലൈനിൽ തന്നെ പറഞ്ഞു തുടങ്ങുകയാണ്. മിനിമം അറിവ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു ഫുട്ബോൾ എക്സ്പേർട്ടിനെ പോലെ അറ്റ്ലാന്റയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പാകത്തിന് നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ എന്തായാലും മുഴുവൻ കാണുക. അപ്പോൾ തുടങ്ങാല്ലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ പാർട്ടി. ഇറ്റലിയിലെ മിലാനിൽ നിന്നും ഒരല്പം മാറി ബെർഗാമോ സിറ്റിയിലാണ് അറ്റലാന്റ BC എന്ന ഫുട്ബോൾ ക്ലബ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റാലിയൻ ടോപ്പ് ഡിവിഷനായ സീരിയയിൽ കളിക്കുന്നു. 2003, 2005, 2010 വർഷങ്ങളിൽ സീരി ബിയിലേക്ക് റെലിഗേറ്റ് ചെയ്യപ്പെട്ട അറ്റലാന്റ BC യൂറോപ്പിലോ ഇറ്റലിയിലോ വലിയ ഫുട്ബോൾ പാരമ്പര്യം അവകാശപ്പെടാനില്ല. എന്നാൽ അവർക്ക് അവകാശപ്പെടാൻ ശക്തമായ ഒരു ഫാൻ ബേസ് ഉണ്ട്. അറ്റലാന്റ അൾട്രാസ് യൂറോപ്പിലെ തന്നെ ഫേമസ് ഫാൻ ഗ്രൂപ്പാണ്. ബെർഗാമോയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുരുന്നും അറ്റലാന്റയ്ക്ക് സ്വന്തം. ചോദ്യം, ഫുട്ബോൾ ലോകം ഇപ്പോൾ അറ്റലാന്റയെ കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണ്? ഇക്കഴിഞ്ഞ സീസണിലെ മികച്ച ഫോം തന്നെയാണ് കാരണം. സീരീ എയിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അറ്റലാന്റ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കളിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് ഘട്ടവും പ്രീ ക്വാർട്ടറും കടന്ന് ക്വാർട്ടറിൽ PSG നിർഭാഗ്യകരമായി തോറ്റു പുറത്തായെങ്കിലും ഫുട്ബോൾ ലോകത്തിനെ മുഴുവൻ മനം കവരാൻ അറ്റലാന്റയ്ക്ക് സാധിച്ചു. എന്റർടൈനിങ് ഫുട്ബോളാണ് അറ്റലാന്റയുടെ ആകർഷണീയത. 98 ഗോളുകളാണ് അറ്റലാന്റ ലീഗിൽ അടിച്ചുകൂട്ടിയത്. യൂറോപ്പിൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചത് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ ബയൺ മ്യൂണിക്കും പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയും മാത്രം. ഇറ്റലിയിൽ ഫൈനൽ തേർഡിൽ ഏറ്റവും കൂടുതൽ കീ പാസുകൾ നൽകിയതും അറ്റലാന്റ തന്നെ. ഇത്രയും നേട്ടങ്ങളൊക്കെ അവരുണ്ടാക്കിയത് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നിന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു ചോദ്യം, ഒരു സീസണിൽ മാത്രം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കറുത്ത കുതിരകൾ ഫുട്ബോളിൽ സ്വാഭാവികമല്ലേ? ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രമുണ്ടായ നേട്ടങ്ങളായിരിക്കില്ലേ ഒരുപക്ഷെ ഇത്? ഒരു സീസൺ കൊണ്ട് ഉണ്ടാക്കിയതല്ല അറ്റലാന്റ ഈ കാണുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ തീ ഒരു സീസൺ കൊണ്ട് കെട്ടടങ്ങുകയുമില്ല. 2015-16 സീസണിൽ കംഫർട്ടബിളായി 13-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടും അവരുടെ കോച്ചായുള്ള എഡ്വാർഡോ റജയെ മാറ്റി ജിയാൻ പിയറോ ഗാസ്പെർണിയെ കൊണ്ടുവന്നതാണ് അറ്റലാന്റയുടെ തലവര മാറ്റിയത്. തൊട്ടടുത്ത സീസണിൽ അവർ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് യൂറോപ്പ ലീഗിന് ക്വാളിഫൈ ചെയ്തു. 17-18 സീസണിൽ 7-ാം സ്ഥാനത്തും 18-19 സീസണിൽ 3-ാം സ്ഥാനത്തും അവർ ഫിനിഷ് ചെയ്തു. അതോടെ 2020 ചാമ്പ്യൻസ് ലീഗിന് അവർ ക്വാളിഫൈ ചെയ്തു. ഈ നേട്ടത്തിൽ ആദ്യം പ്രശംസിക്കേണ്ടത് അവരുടെ മാനേജ്മെന്റിനെ തന്നെയാണ്, പ്രത്യേകിച്ചും ടെക്നിക്കൽ ഡയറക്ടർ ജിയോവാനി സർട്ടോറി. 2014 അധികാരമേറ്റ അദ്ദേഹമാണ് ഗാസ്പെർണിയെ മാനേജർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. മാത്രമല്ല വളരെ സെൻസിബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ആണ് മാനേജ്മെന്റ് ഈ കാലയളവിൽ ചെയ്തിട്ടുള്ളത്. സപാറ്റ മുതലായ ഗോൾ മെഷീനുകൾ വളരെ തുച്ഛമായ വിലക്കാണ് അവർ ടീമിലെത്തിച്ചത്. ടീമിന്റെ ഈ വളർച്ചയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത് അവരുടെ കോച്ചിനെ തന്നെയാണ്, ജിയാൻ പിയറോ ഗാസ്പെർണി. ഇന്റർ മിലാന്റെ കോച്ചായി ചുമതലയേറ്റിയവർ 3 മാസങ്ങൾ കൊണ്ട് പുറത്തായ കോച്ചാണ് അദ്ദേഹം. അതിനുശേഷം പലർമോയിലെത്തിയെങ്കിലും അവിടെയും അദ്ദേഹം ഒരു പരാജയമായി മാറി. എങ്കിലും ജനോവക്കൊപ്പമുള്ള നാളുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അക്രമണ ഫുട്ബോൾ എത്രത്തോളമാണെന്ന് വ്യക്തമായിരുന്നു. വെറും ആവറേജായ കളിക്കാരനെ കൊണ്ട് അദ്ദേഹത്തിനെ മാക്സിമം പുറത്തെടുപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഗാസ്പെർണിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അങ്ങനെ 22 വർഷത്തെ കോച്ചിങ് എക്സ്പീരിയൻസുമായി 2016 ജൂൺ 14 അദ്ദേഹം അറ്റലാന്റയുടെ കോച്ചായി അധികാരമേറ്റു. എന്നാൽ അവിടെയും അദ്ദേഹത്തിന്റെ കരിയറിന് ശോഭനീയമായൊരു തുടക്കം ലഭിച്ചില്ല. പുറത്താക്കലിന്റെ വക്കിലെത്തി നിൽക്കുമായിരുന്നു അദ്ദേഹം. നെപ്പോളിക്കെതിരെയായിരുന്നു അടുത്ത മത്സരം. 2016 അൺബീറ്റൻ സൈഡായിരുന്നു നെപ്പോളി. അതിനു മുന്നേയുള്ള 4 കളിയും പൊട്ടിയിരുന്നു. ഈ കളി കൂടെ പൊട്ടിയാൽ പുറത്താകുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ ആ ദിവസം പുതിയ തുടക്കത്തിന് സാക്ഷ്യം വഹിച്ചു. ഇതുവരെ പരീക്ഷിക്കാത്ത കാൽഡറിനിയെ പോലെയുള്ള യുവരക്തങ്ങളെ പരീക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. കളിക്ക് മുന്നേ തന്റെ ഫോർമേഷൻ അദ്ദേഹം ക്ലബ് പ്രസിഡന്റുമായി ചർച്ച ചെയ്യുകയും അത് കേട്ടിട്ട് ക്ലബ് പ്രസിഡന്റ് അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല എന്നും പിന്നീട് ഗാസ്പെർണി ഓർത്തെടുക്കുന്നു. എന്നാൽ അൺബീറ്റൻ സൈഡായിട്ടുള്ള നെപ്പോളിയെ ആ കളിയിൽ 1-0 തോൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിന് അദ്ദേഹം തുടക്കം കുറിച്ച്. പിന്നീട് നടന്നത് വിപ്ലവമായിരുന്നു.
ഈ കാലയളവിൽ ടീമിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ സിസ്റ്റമായി യോജിക്കാത്ത താരങ്ങളെ അദ്ദേഹം നല്ല വിലക്ക് വിറ്റു. അതിനേക്കാൾ മികച്ച താരങ്ങളെ ചെറിയ വിലക്ക് വാങ്ങുകയും ചെയ്തു. അങ്ങനെ 3-4-1-2 എന്ന ഫോർമേഷൻ കളിക്കുന്ന അറ്റ്ലാന്റ ഇലവൻ ദാ ഇവിടെ എത്തി നിൽക്കുന്നു. നമുക്ക് അവരുടെ മെയിൻ പ്ലേയിങ് ഇലവൻ ഒന്ന് നോക്കാം. ഗോൾ കീപ്പറായി ഗൊളീനി എന്ന ഇറ്റാലിയൻ 38-ൽ 33 കളികളും ഇദ്ദേഹം തന്നെയാണ് ബൂട്ട് കെട്ടിയത്. സെൻട്രൽ ബാക്കായി കാൽഡറ, റൈറ്റ് സെൻട്രൽ ബാക്കായി ജിമിറ്റി, ലെഫ്റ്റ് സെൻട്രൽ ബാക്കായി ടൊളോയി, അങ്ങനെ 3 മെൻ ഡിഫൻസ് സിസ്റ്റം. പലോമിനോയും ടീമിലെ പ്രധാന ഡിഫൻഡറാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഫൂലറും ഡിറൂണും കളിക്കുന്നു. ബെഞ്ചിൽ പെസാലിക്കും ഉണ്ട്. ലെഫ്റ്റ് വിങ് ബാക്കായി ഗൂസണും റൈറ്റ് വിങ് ബാക്കായി ഹെയ്റ്റെ ബോയറും ബൂട്ട് കിട്ടും. അറ്റാക്കിംഗ് മിഡിൽ ക്യാപ്റ്റൻ പാപ്പു ഗോമസ്, സ്ട്രൈക്കേഴ്സായി ഇലീച്ചും സെപ്പാറ്റയും, സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തുന്ന മുറിയലും പ്രധാനിയാണ്. അർജന്റീൻ പ്ലെയർക്ക് പാപ്പു ഗോമസ് ആണ് ടീമിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ. 2014 ടീമിലെത്തി അദ്ദേഹം ഇതുവരെ 58 അസിസ്റ്റുകൾ നൽകി. എന്നാൽ ഈ ഒരു താരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അറ്റ്ലാന്റയുടെ ഗെയിം, ഫുട്ബോൾ ഒരു ടീം വർക്കാണ്. ഈ വർഷം സീരി എയിൽ സെപ്പാറ്റ, മുറിയൽ എന്നിവർ 18 ഗോളുകൾ നേടിയപ്പോൾ അവരുടെ സ്റ്റാർ മാൻ ഇലീച്ചിച്ച് 15 ഗോളുകൾ നേടി. അവരുടെ വിൻബാക്കായ ഗൂസൻ 9 ഗോളുകൾ നേടി എന്നുള്ളത് അവരുടെ ടീം വർക്കിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അവരുടെ ഗെയിം പ്ലേ നോക്കുകയാണെങ്കിൽ ഹൈ പ്രസിങ്ങും പൊസിഷണൽ റൊട്ടേഷനും അതിപ്രധാനമാണ്. മാൻ ഓറിയന്റഡ് പ്രസിംഗ് ആണ് ഇവർ കാഴ്ചവെക്കാറുള്ളത്. അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്തു തീർക്കാൻ ഇവരെ കൊണ്ട് സാധിക്കാറുണ്ട്. അറ്റ്ലാന്റയുടെ അറ്റാക്കിംഗ് സിസ്റ്റം വളരെ ഫ്ലൂയിഡ് ആണ്. 7 മുതൽ 8 വരെ ആൾക്കാർ അറ്റാക്കിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ലെഫ്റ്റ് സെന്റർ ബാക്കും റൈറ്റ് സെന്റർ ബാക്കും വിങ്ങിലേക്ക് ഇറങ്ങി കളിക്കും. പ്ലേയേഴ്സിന്റെ ഫ്രീ മൂവ്മെന്റ് ഉപയോഗിച്ച് ഇവർ ഇരു വിങ്ങുകളിലും ഡയമണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും. നമുക്കറിയാം ഒരു കളിയിൽ ഏറ്റവും ഡേഞ്ചർ ആവുന്നത് സെൻട്രൽ ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും ആദ്യം സെൻട്രൽ ഏരിയ വളരെ പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ നോക്കും. സ്വാഭാവികമായി എല്ലാവരും രണ്ട് താരങ്ങളെയാണ് വിങ്ങുകളിൽ നിക്ഷേപിക്കുക, ഒരു ഫുൾ ബാക്ക് ഒരു വിങ്ങർ അല്ലെ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അറ്റ്ലാന്റ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിങ്ങുകളിൽ ഓവർലോഡ് ചെയ്യും. ഇതിന് ഇവരെ ഇവരുടെ ഓവർലാപ്പിംഗ് സെൻട്രൽ ബാക്ക് പ്രാപ്തരാക്കുന്നു. സെൻട്രൽ ബാക്ക് വിങ്ങുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിലൂടെ വിങ് ബാക്കിന് ഫ്രീ ആയി മൂവ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ഇങ്ങനെ പൊസിഷൻ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു. ചെൽസിയുടെ ആസ്പെലിഗ്വറ്റ ഓവർലാപ്പിംഗ് സെൻട്രൽ ബാക്കുകൾക്ക് മറ്റൊരു ഉദാഹരണമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ വൈഡ് ഏരിയയിൽ ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി സൃഷ്ടിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു. ഓട്ടോമാറ്റിക്കലി എതിർ ടീമിലെ സെൻട്രല് കവർ ചെയ്യുന്ന പ്ലേയേഴ്സ് ഇവരെ പ്രസ് ചെയ്യാൻ വേണ്ടി വിങ്ങിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യകത ഉണ്ടാകുന്നു. സെന്ററിലുള്ള താരങ്ങൾ പൊസിഷൻ വിട്ട് വിങ്ങിലേക്ക് വരുമ്പോൾ സെന്ററിൽ കുറച്ച് സ്പേസ് രൂപപ്പെടുന്നു. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് റൊട്ടേഷനിലൂടെ അവർ ബോൾ മുമ്പോട്ടേക്ക് നീക്കുന്നു. രണ്ട് വിങ്ങിനെയും ലിങ്ക് ചെയ്യുന്ന പപ്പു ഗോമസ് ആണ് ഇവരുടെ കീ പ്ലെയർ. 3.19 കീ പാസ് പെർ ഗെയിം തന്നെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി എത്ര ആണെന്ന് നമുക്ക് പറഞ്ഞു തരും. ഇവരുടെ വേറൊരു ശൈലി പറയുകയാണെങ്കിൽ പപ്പു ഗോമസ് താഴോട്ട് ഇറങ്ങി വരും, സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് മുകളിലോട്ടേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എതിർ ടീം പ്ലേയേഴ്സ് ആ മുമ്പിലോട്ട് പോയ പ്ലേയേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അവരെ പ്രസ് ചെയ്യും, അവരെ മാർക്ക് ചെയ്യും. പപ്പു ഗോമസ് പുറകിലാണുള്ളത്. പുറകിലുള്ള പ്ലേയേഴ്സിനെ ആരാണ് മാർക്ക് ചെയ്യുക? ആ എതിർ ടീമിൻ്റെ അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ടീമിലത്തെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് എപ്പോഴും ഡിഫൻസീവ് അവയർനെസ് കുറവായിരിക്കും. കളിയുടെ റൈറ്റ് മൊമെന്റ് റീഡ് ചെയ്തുകൊണ്ട് പപ്പു ഗോമസ് വീണ്ടും ഫ്രണ്ടിലേക്ക് വരും, അതും കംപ്ലീറ്റ്ലി അൺമാർക്ക്ഡ് ആയിട്ട്. ഇങ്ങനെ ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇവരുടെ കയ്യിലുണ്ട്. കണ്ടിന്യൂസ് ആയി പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എതിർ ടീം ഡിഫൻഡേഴ്സ് വല്ലാണ്ട് കൺഫ്യൂസ് ആയിപ്പോകും. എങ്ങനെ കൺഫ്യൂസ് ആവുകൊണ്ടിരിക്കും, ഒരു സമയത്ത് നിങ്ങളോട് ഒരു സ്ട്രൈക്കറെ മാർക്ക് ചെയ്യാൻ പറയുന്നു, 15 സെക്കൻഡ് കഴിയുമ്പോൾ അവർ ആ പൊസിഷനിലേക്ക് വരുന്ന വിങ് ബാക്ക് ആയിരിക്കും, ഇനി അവരെ നിങ്ങൾ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ 15 സെക്കൻഡ് കഴിയുമ്പോൾ മിഡ്ഫീൽഡർ ആയിരിക്കും അവിടെ വരുന്നത്. ഓരോ കളിയുടെ ഓരോ നിമിഷങ്ങളിലും ഓരോരോ ആൾക്കാരെ മാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. 90 മിനിറ്റ് കളിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്തായിട്ട് ഡിഫൻഡേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ഉറപ്പായിട്ടും നഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അറ്റ്ലാന്റയുടെ പുറകിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് തന്നെ കൗണ്ടർ വന്നാൽ പണി കിട്ടും. ഗോൾ വഴങ്ങുന്നതിൽ അറ്റ്ലാന്റയ്ക്ക് ഒരു മടിയില്ല, പക്ഷെ അതിലധികം തിരിച്ചടിക്കുക എന്നുള്ളതാണ് അവരുടെ നയം. ശരിക്കും വലിയ വലിയ ടീമുകൾ 1-2 ഗോളിനൊക്കെ ഒരു ക്രൂഷ്യലായിട്ട് ഗെയിമിൽ പുറകിൽ നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സൂയിസൈഡൽ ടാക്ടിക്കാണ് ഇതെന്ന് നമുക്ക് പറയാം. ആ സമയത്ത് അവരുടെ ഡിഫൻഡേഴ്സ് അടക്കം അറ്റാക്കിന് പോയിട്ട് കളിക്കുന്നതായി കാണാം. എന്തായാലും ഈ കളി ജയിച്ചേ പറ്റൂ എന്ന വാശിയിൽ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ പറയല്ലേ അവസാന 15 മിനിറ്റ്, 75 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ ഇവർ ആ സമയത്ത് കളിച്ച കളി 90 മിനിറ്റും കളിച്ചില്ലെങ്കിൽ ഇവർ വേറെ ഏതോ ലെവലിൽ എത്തിപ്പോയേനെ എന്ന് നമ്മൾ പറയല്ലേ. ആ സമയത്ത് അവർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള സൂയിസൈഡൽ ടാക്ടിക്കാണ്. ഈ സൂയിസൈഡൽ ടാക്ടിക്കിൽ 90 മിനിറ്റും കളിക്കാനുള്ള ശങ്കൂറ്റം കാണിക്കുന്ന ടീമാണ് അറ്റലാന്റ.
ഇങ്ങനെ കളിക്കണമെന്നുണ്ടെങ്കിൽ 90 മിനിറ്റും ഹൈ കോൺസെൻട്രേഷനും നല്ല സ്റ്റാമിനയും നല്ല ട്രെയിനിങ്ങും ഒക്കെ വേണം. ഇറ്റലിയിൽ പൊതുവേ പ്രസിംഗ് കുറവാണ് എന്നുള്ളത് ഇവരെ ഇതിന് പ്രാപ്തരാക്കിയ ഒരു ഘടകമാണ് എന്ന് ക്രിറ്റിക്സ് പറയാറുണ്ട്. ഏതായാലും എത്ര ഗോൾ വഴങ്ങിയാലും അതിലധികം തിരിച്ചടിക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് ടീമിലെ പ്ലേയേഴ്സിൽ ഉണ്ടാക്കാൻ കോച്ചിന് കഴിഞ്ഞു. ഇതൊക്കെ മെൻ്റലി, ഫിസിക്കലി, ടെക്നിക്കലി ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് ഹാർഡ് വർക്ക് എടുത്ത് ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ്. അറ്റലാന്റയുടെ ഗാസ്പെർണി, ലീഡ്സ് യുണൈറ്റഡിൻ്റെ മാസലോ ബിയൽസ, ഇവർക്കൊക്കെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് മെത്തേഡുകൾ തന്നെയുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ താരങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയപ്പോൾ അറ്റാക്കിന് പോകുമ്പോൾ തന്നെ കൗണ്ടർ മുന്നിൽ കണ്ടുകൊണ്ട് കളിക്കാൻ വേണ്ടി അവർക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഇനിയും ഒരുപാട് ഉയരങ്ങൾ അറ്റലാന്റയ്ക്ക് കീഴടക്കാനുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരത് കീഴടക്കുക തന്നെ ചെയ്യും. പക്ഷേ ഗോമസ് ആയാലും ഇലീച്ചിച്ചായാലും എന്തിന് പറയുന്നു കോച്ചായാലും അവരുടെയൊക്കെ പ്രൈം ഏജ് കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര കാലം അവർ ടീമിലുണ്ടാവുമെന്നും ഫുൾ എനർജിയോടുകൂടി ടീമിന് കമ്മിറ്റഡായി ഇരിക്കാൻ സാധിക്കുമെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് അറ്റലാന്റയ്ക്കുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. ഏതായാലും അറ്റലാന്റയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി റയൽ മാഡ്രിഡിനെ കുറിച്ച് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറ്റലാന്റയെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് ഈ വീഡിയോ. ഏതായാലും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. നന്ദി.